മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പെൻസിലിന് 8 രൂപയാണ് വില. സുമ 6 പെൻസിൽ വാങ്ങി. സുമ ആകെ കൊടുത്ത വില താഴെ കൊടുത്ത വില ഏതാണ്? അപ്പോൾ 8 രൂപയുള്ള പെൻസില് 6 എണ്ണം വാങ്ങിയെങ്കിൽ എത്ര പൈസ കൊടുക്കണം? 8 × 6 കുറച്ചാൽ നമുക്കറിയാം അത് പിന്നെ ചെറുതാണ്, 8നേക്കാളും കുറവാണ്. എന്തായാലും ഒരു പെൻസിലിന് 8 രൂപയാകുമ്പോൾ 6 എണ്ണത്തിന് 8നേക്കാൾ കുറഞ്ഞ വിലയല്ല വരിക. 8 × 6 നമുക്കറിയാം, ഒരു പെൻസിലിന് 8 ആണെങ്കിൽ 2 എണ്ണത്തിന് 8 × 8 എങ്കിലും വരും. അപ്പോൾ അതും ശരിയല്ല. പിന്നെ 8 × 6 8 × 6. അപ്പം ഗുണനം എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം നമ്മൾ 8നെ കൂട്ടുന്നു എന്നാണ് ഈ ഗുണിക്കുന്ന ചിഹ്നോട്ടാൽ അർത്ഥം. അല്ലെങ്കിൽ 8 × 6 എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉത്തരം 8നേക്കാളും കൂടുതൽ കിട്ടൂല. അപ്പോൾ ഏതാ ശരി? ഓപ്ഷൻ നമ്പർ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരാൾക്ക് 4 ചോക്ലേറ്റ് കൊടുക്കണം. ആകെ 36 ചോക്ലേറ്റ് ഉണ്ട്. എത്ര പേർക്ക് കൊടുക്കാൻ കഴിയും? നമുക്ക് 4 × 1 = 32 36 കൂട്ടി നോക്കാം. 4, 8, 12, 16, 20, 24, 28, 32, 36 ഇത്ര പ്രാവശ്യം നമ്മൾ കൂട്ടി. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എത്ര ആൾക്കാർക്ക് കൊടുക്കാം നമുക്ക്? 9 ആൾക്കാർക്ക്. അടുത്ത ചോദ്യം, നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയുടെ നീളം അളന്ന് പറയുന്നത് ഏത് യൂണിറ്റിലാണ്? കിലോഗ്രാം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് അരിയോ തക്കാളിയൊക്കെ വാങ്ങിയാൽ നമ്മൾ കിലോ ഇത്ര കിലോ വേണമെന്ന് പറയും. അപ്പോൾ റൂം ഒരിക്കലും നമ്മൾ കിലോയിൽ പറയില്ല. ലിറ്റർ നമുക്കറിയാം, പാല് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെള്ളം പോലത്തേതാണ് നമ്മൾ ലിറ്ററിൽ, എണ്ണ അല്ലേ ഒരു ലിറ്റർ വേണമെന്നൊക്കെ പറയാം. പിന്നെ മീറ്ററാണോ കിലോമീറ്ററാണോ? കിലോമീറ്റർ നമ്മൾ പറയാം, നമ്മൾ പറയില്ല ദൂരത്തൊക്കെ പോകുമ്പോൾ ഇനി 10 കിലോമീറ്റർ പോകാനുണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരുപാട് ദൂരമാണ് കിലോമീറ്റർ യൂസ് ചെയ്യുക. പിന്നെ ഡോറ്, ജനൽ അതിനേക്കാളെല്ലാം വലുത്, അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ ഏതിലാണ് പറയുക? മീറ്റർ. അടുത്ത ചോദ്യം, ക്ലോക്കിൽ കാണുന്നത് സുധീർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട സമയമാണ്. 10 മിനിറ്റ് കൊണ്ട് സുധീർ സ്കൂളിലെത്തി. എത്ര മണിക്കാണ് സുധീർ സ്കൂളിലെത്തിയത്? ഇപ്പോൾ ക്ലോക്ക് നമ്മൾ കാണുമ്പോൾ ക്ലോക്ക് എപ്പോൾ നമ്മൾ ചെറിയ സൂചി അടിയുണ്ട് നോക്കണം, അതാണ് സമയത്തിന് തുടക്കം. അപ്പോൾ 9:10 9. എന്താക്കണം? 1 × 5 = 2, 10 × 3 = 15, 4 × 25 = 25, 5 × 25 = 40, 7 × 35 = 40, 7 × 35 = 40, 8 × 35 = 40. അപ്പോൾ 9:40 40 അവൻ ഇറങ്ങി. ഇനി 10 മിനിറ്റ് കൊണ്ട് എത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്? ഇവിടെ 5 ഇവിടെ 10, 2 പ്രാവശ്യം വരെ വരണം അല്ലേ. അപ്പോൾ 2 വരെ ഇടത്തുമ്പോൾ എത്രയാവും? 40 ആകുമ്പോൾ, ഇത് 45, ഇത് 50. അപ്പോൾ അതേതാണ് വരുന്ന ഓപ്ഷൻ നമ്പർ ഡി അല്ലേ. 9:50 അവൻ സ്കൂളിലെത്തിയത്. അടുത്ത ചോദ്യം, ലിനി പച്ചക്കറി കടയിൽ പോയി 1 കിലോഗ്രാം തക്കാളിയും 1 കിലോഗ്രാം വെണ്ടയും 2 കിലോഗ്രാം വെള്ളരിയും വാങ്ങി. ഇത് നോക്കണം എണ്ണം കറക്റ്റ് തന്നെയോ ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ എല്ലാം 1 കിലോഗ്രാം എന്നൊന്ന് വിചാരിച്ചിട്ട് കൂട്ടരുതേ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത്? 1 കിലോഗ്രാം തക്കാളിക്ക് 32 രൂപ 32. ഇനി 2 കിലോഗ്രാം വെള്ളരി എത്രയാണ്? 15 15 30. പിന്നെ വെണ്ട 1 കിലോഗ്രാം അല്ലേ, അപ്പോൾ 24. ഇനി കൂട്ടോ 2 ഉം 6 3 ഉം 6 ഉം 2 ഉം 8. അപ്പോൾ 86. അതെവിടെയാണ് ഓപ്ഷൻ വരുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ ബി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ജേക്ക് അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിൽ വലിയ സന്തോഷം അനുഭവിച്ചിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിന് ശേഷം അവർ സമീപത്തെ പാർക്കിൽ ചില കളികൾ കളിക്കാൻ ഒത്തുചേരും. ഒരു വെള്ളിയാഴ്ച ജേക്ക് പ്രത്യേകിച്ച് ആവേശഭരിതനായിരുന്നു, കാരണം അവൻ പുതിയൊരു ബാസ്കറ്റ്ബോൾ വാങ്ങിയിരുന്നു. സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ അവർ അത് പരീക്ഷിക്കാൻ അതിയായ ആകാംക്ഷയോടെ കാത്തുനിന്നു. അവർ മണിക്കൂറുകളോളം കളിച്ചും ചിരിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിതരായിരുന്നു, പക്ഷേ സന്തുഷ്ടരായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വന്നു ചേരാൻ ജേക്ക് പ്രതീക്ഷയോടെ കാത്തുനിന്നു. ചോദ്യം ഇതാണ്, സുഹൃത്തുക്കളോടൊപ്പം എന്ത് ചെയ്യുന്നതാണ് ജേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്? ഏതാണ് ശരിയായ ഉത്തരം? സുഹൃത്തുക്കൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിന് അല്ലേ. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി. അടുത്ത ചോദ്യം, ജേക്ക് തന്നെ സുഹൃത്തുക്കളുമായി ബാസ്കറ്റ്ബോൾ കളിക്കാൻ എവിടെ കണ്ടുമുട്ടി? അവർ സമീപത്തെ പാർക്കിൽ അല്ലേ. അതെ, തൻ്റെ പ്രദേശത്തുള്ള പാർക്കിൽ. ഓപ്ഷൻ നമ്പർ സി. അടുത്ത ചോദ്യം, ആ വെള്ളിയാഴ്ച ജേക്ക് പ്രത്യേകിച്ച് ആവേശഭരിതനായത് എന്തുകൊണ്ട്? എന്താണ് വെള്ളിയാഴ്ച? കാരണം അവൻ പുതിയൊരു ബാസ്കറ്റ്ബോൾ വാങ്ങിയിരുന്നു അവൻ. അതെ, ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം അല്ലേ. യെസ്. അടുത്ത ചോദ്യം, പുതിയ ബാസ്കറ്റ്ബോളിനെ കുറിച്ച് ജേക്കിൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ പ്രതികരിച്ചു? പുതിയ ബാസ്കറ്റ്ബോൾ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു അവർ? അവർ അത് പരീക്ഷിക്കാൻ അതിയായ ആകാംക്ഷയോടെ കാത്തുനിന്നു അല്ലേ, പരീക്ഷിക്കാൻ ഉത്സുകരായിരുന്നു. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം, ദിവസം അവസാനം ജയിക്കും അവൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ അനുഭവപ്പെട്ടു? എല്ലാവരും ക്ഷീണിതരായിരുന്നു, പക്ഷേ സന്തുഷ്ടരായിരുന്നു അല്ലേ. അപ്പോൾ എന്താ ഉത്തരം എഴുതുക? ക്ഷീണിതരെങ്കിലും സന്തുഷ്ടനായി. തന്നിരിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് ആശുപത്രിയെ സൂചിപ്പിക്കുന്നത് കണ്ടെത്തുക. ഇതെന്താ? ടെലിഫോണ്, എയ്റോപ്ലെയിൻ, പമ്പ്, ഇത് ഹോസ്പിറ്റൽ. സോ ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോഡ് മാർഗം വേഗത്തിലെത്തുന്നതിന് ഉചിതമായ വാഹനം ഏതായിരിക്കും? റോഡ് മാർഗം ആകുമ്പോൾ നമുക്ക് ഇത് രണ്ടും പറ്റൂല അല്ലെ, ഇത് യാത്രക്ക് ഉപയോഗിക്കുന്നതല്ല. പിന്നെ സൈക്കിള്, കാറ്. അപ്പം അതിലേതാ ശരി? ആ ഓപ്ഷൻ നമ്പർ ഡി, കാറ്. അടുത്ത ചോദ്യം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി പല തന്ത്രങ്ങളും ജീവികൾ ചെയ്യാറുണ്ട്. ആൾക്കൂട്ടത്തിൽ വാൽമുറിച്ച് രക്ഷപ്പെടുന്ന ജീവിയുണ്ട്, അത് ഏതാണ്? ആ നമുക്ക് അറിയാം, വീട്ടിലൊക്കെ ആൾക്കൂട്ടത്തിൽ ആരാ വാൽമുറിക്കുക? പല്ലി അല്ലേ. അടുത്ത ചോദ്യം, വ്യക്തി ശുചിത്വം പോലെ പരിസര ശുചിത്വവും പ്രധാനപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നതിൽ പരിസര ശുചിത്വമായി ചേർന്ന് പോകാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? ആ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നതാണ് വ്യക്തി ശുചിത്വം പോലെ നമ്മുടെ പിന്നെന്താ പരിസര ശുചിത്വവുമായി ചേർന്ന് പോകാത്തത്. അടുത്ത ചോദ്യം, വീട്ടിൽ നിന്ന് ഒരു കുട്ടി സ്കൂളിലേക്ക് സൈക്കിളിൽ യാത്ര തിരിച്ചു. ഒരു കവലയിലെത്തിയപ്പോൾ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള അടയാള വിളക്കിൽ ചുവപ്പ് തെളിഞ്ഞു. ചുവപ്പ് കണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിർത്തണം. അങ്ങനെ ഒരു ഓപ്ഷനിലുണ്ടോ? അതാ, സൈക്കിൾ നിർത്തണം. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.